ജോയന. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ വർക്ക്ഷോപ്പ് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താ ഇത്ര വലിയ സംഭവം, എന്തായിരിക്കും അവിടെ നടക്കാന്നൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോഴാണ് ലുമിനാർ ഫിലിം അക്കാദമിയിലാണ്. അപ്പൊ ഞാൻ അതിനെ യൂട്യൂബിൽ നോക്കി ലുമിനാർ ഫിലിം അക്കാദമിനെ കുറിച്ച്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്ദ്രൻ സാറിനെ കണ്ടു, പിന്നെ രാമലീലയുടെ ഡയറക്ടർ അരുൺ ഗോപി സാർ ഇവരൊക്കെ കൂടെ നടന്നൊരു സംഭവമാണ്. അപ്പൊ ഭയങ്കര രസമായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു ഒരുപാട് ലെജൻസിന്റെ കയ്യിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. അപ്പൊ ഭയങ്കര ടെൻഷനായിരുന്നു, എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യണതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഇവിടെ എത്തി. എത്തിയപ്പോ ദേവൻ സാറാണ് ക്ലാസ് എടുത്തത്. അപ്പൊ ഫസ്റ്റ് തന്നെ സാർ ഒരു വാം അപ്പ് സെക്ഷനാണ് തന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് ആദ്യം എനിക്ക് എന്താ പോലെ എന്തിട്ട് ഇത് കാണിക്കുന്ന എനിക്ക് ബോറടിച്ചോ ഇനി വാം അപ്പ് ചെയ്ത് അങ്ങനെ ബേസിക്ക് ഉച്ചയ്ക്ക് ശേഷം സാറ് മെഡിറ്റേഷൻ പോലെ നമുക്കൊരു സെക്ഷൻ തന്നിരുന്നു. അതില് സത്യം പറഞ്ഞ മനസ്സ് ഭയങ്കര റിലാക്സായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് സാറിന് അറിയാം. നമ്മൾ ഇരുന്നിട്ടല്ലേ കാല് നീട്ടാം. അതുപോലെ സാർ എന്ത് ചെയ്തു, ഞാൻ വന്നപ്പോ തന്നെ വിചാരിച്ചു വന്ന വഴിക്ക് എന്താ പറയാ അഭിനയത്തിന്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കും. അപ്പൊ എന്ത് ചെയ്യുമ്പോൾ എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല ചെയ്തത് സാറ്, മെഡിറ്റേഷൻ തന്നു. കാരണം നമ്മൾ പല സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ മനസ്സിനെ ആദ്യം ശാന്താക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് സാറ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തന്നെ അന്ന് തന്നെ ഞാൻ സാറിനോട് പോയി പറഞ്ഞു, സാർ എനിക്കിതായിരുന്നു വേണ്ട, കാരണം മൈൻഡ് റിലാക്സ് ആയി. ഇനിയാണ് എന്തെങ്കിലും സാറ് പറഞ്ഞു, കാരണം നമ്മുടെ മനസ്സ് റിലാക്സ് ആയാലല്ലോ നമുക്ക് അവിടെ നിന്ന് പറയുന്നത് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ദേവൻ സാറിനും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ലുമിനാർ ടീം, ചോക്ലേറ്റ് റീട്ടോൾ ടീം എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.